സംസ്ഥാനത്ത് കൊറോണ വ്യാപനം രൂക്ഷം. രാജ്യത്തെ മൊത്തം കൊറോണ കേസുകളിൽ 90% കേരളത്തിലാണ്. സംസ്ഥാനത്ത് 24 മണിക്കൂറിടെ 379 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. രാജ്യത്ത് 5 മരണം റിപ്പോർട്ട് ചെയ്തതിൽ 2 എണ്ണവും കേരളത്തിലാണ്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, വീണ്ടും കൊറോണ കൂടുകയാണ്, പ്രത്യേകിച്ചും തലസ്ഥാനത്താണ് കൊറോണ വ്യാപിക്കുന്നത്. കേരളത്തിലും സംസ്ഥാന ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ രാജ്യത്ത് തന്നെ കേരളത്തിൽ കൂടുതൽ കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഏതൊക്കെ രീതിയിലാണ് ഇത്തരത്തിലൊരു ജാഗ്രത മാത്രം മതി, ആശങ്ക വേണ്ട എന്ന് പറയുമ്പോഴും ഈ കൊറോണ കേസുകൾ വർദ്ധിക്കുകയാണ്? മഞ്ജുഷ, സംസ്ഥാനത്ത് ഇന്ന് 379 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതായത് രാജ്യത്ത് 797 പേർക്ക് സ്ഥിരീകരിച്ചതിൽ ഏതാണ്ട് 400-നടുത്തൊരു സംഖ്യയിലാണ് സംസ്ഥാനത്ത് കൊറോണ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ രാജ്യത്ത് വെച്ച് നോക്കുമ്പോൾ 90% കൊറോണ രോഗികളുള്ളത് കേരളത്തിൽ തന്നെയാണ്. അവിടെ 158 പേർക്ക് ഈ കർണാടകയിൽ കൊറോണ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് ഈ കൊറോണ സ്ഥിരീകരിക്കുന്നതോടൊപ്പം തന്നെ രോഗമുക്തി നിരക്ക് കൂടുന്നുണ്ട്. അത് പക്ഷേ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമുള്ള കാര്യമാണ്. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്ത് ഒരു 50%-ലേറെയാണ്, അത് ഏതാണ്ട് 60% രോഗത്തിൻ്റെ വ്യാപന നിരക്ക് എന്ന് പറയുന്നത് കൊറോണ വേരിയസ് ഡെൽറ്റ, ക്ഷമിക്കണം, കൊറോണ ഒമിക്രോൺ JN1 വേരിയൻ്റ് ആണ് സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്നതെന്ന് നേരത്തെ തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് നിന്നും ഒരു അറിയിപ്പുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ളൊരു വ്യാപനശേഷി കൂടുതൽ അറിയാൻ സാധിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. കേന്ദ്രത്തിൻ്റെ ഒരു ഇടപെടൽ ശക്തമായ രീതിയിൽ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് സംസ്ഥാന സർക്കാരും സംസ്ഥാന ആരോഗ്യവകുപ്പും ഇതിനെ ഇത്രയും കാര്യമായിട്ട് എടുക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതാണ്ട് 1 മണിക്കൂറിൽ 4 പേർക്കാണ് കൊറോണ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കൊറോണ സ്ഥിരീകരിക്കുന്നത്. 60%-ലേറെ വ്യാപന നിരക്കുണ്ട്. അപ്പോൾ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ആശങ്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ആശുപത്രികൾ PHCകളെ സംബന്ധിച്ചിടത്തോളം ക്വാറന്റൈൻ സംവിധാനം, അതുപോലെ തന്നെ ഐസൊലേഷൻ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ മറ്റു ചികിത്സാ സംവിധാനങ്ങളൊക്കെ അടിയന്തരമായിട്ട് തന്നെ ഉറപ്പാക്കേണ്ട ഒരു കാര്യം ഈ ഘട്ടത്തിലുണ്ട്. അതായത് 90%-ലേറെ ആളുകൾക്ക് സംസ്ഥാനത്ത് കൊറോണ സ്ഥിരീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥ തന്നെയാണ്. ഈ ഒമിക്രോൺ JN1 വേരിയൻ്റ് ആണ് പടർന്നു പിടിക്കുന്നത്. വ്യാപനശേഷി കൂടുതലാണ്. ഒരുപക്ഷെ സമീപകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള മ്യൂട്ടേഷൻ സംഭവിച്ച കൊറോണ വൈറസിനേക്കാളും ഏറ്റവും കൂടുതൽ വ്യാപനശേഷി നിലവിൽ ഒമിക്രോൺ JN1 വേരിയൻറ്റിന് ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ സംസ്ഥാന ആരോഗ്യവകുപ്പ് ഇനിയും അധികം മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇതുവരെ സംസ്ഥാനത്ത് മാസ്ക് നിർബന്ധമാക്കുക എന്നൊരു ഘട്ടത്തിലേക്ക് പോയിട്ടില്ല. പക്ഷേ ആശുപത്രികളെ, അതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് മാസ്ക് ഉപയോഗിക്കണമെന്നൊരു നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ടെസ്റ്റ് റേറ്റുകൾ, അതായത് സംസ്ഥാനത്ത് സ്ഥിരീകരിക്കപ്പെടുന്ന ടെസ്റ്റ് റേറ്റുകളുടെ എണ്ണത്തിൽ വ്യക്തത കുറവുണ്ടോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് ഇന്ന് ഇതുവരെ 397 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഞായറാഴ്ച, അതായത് 5 ദിവസം മുമ്പ് 200 കണക്കെങ്കിൽ ഇന്ന് 197 പേർക്ക് അധികം കൊറോണ വ്യാപിച്ചിട്ടുണ്ട്. അത് ഒരു കർണാടകയ്ക്ക് ഒരു ദിവസം 158 പേരിലേക്ക് പോകുമ്പോൾ സംസ്ഥാനം അതിൻ്റെ 10 മടങ്ങാണ് നിൽക്കുന്നത്. രാജ്യത്ത് 5 പേർക്ക് മരണം സംഭവിച്ചപ്പോൾ സംസ്ഥാനത്തിലാണ് അത് 2 മരണം. അതായത് സംസ്ഥാനത്താണ് മരണനിരക്കും കൂടുതലെന്ന് വേണമെന്ന് മനസ്സിലാക്കാം. മരണസംഖ്യ ഈ 5 ദിവസത്തിനുള്ളിൽ 2 പേര് മരിക്കുക എന്ന് പറയുമ്പോൾ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും സംസ്ഥാനത്ത് കൊറോണ നിരക്കുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ രോഗമുക്തി നേടുന്നു എന്ന് പറയുമ്പോൾ ആശ്വാസകരമായ കാര്യമാണ്. ഈ 397-നകത്തല്ല രോഗമുക്തി നിരക്കെന്ന് വേണം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത്. എന്തായാലും ഈ ഘട്ടങ്ങളിൽ ആരോഗ്യവകുപ്പ് ശരിയായ വ്യാപന നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ട ഒരു അത്യാവശ്യ ഘട്ടമായിട്ടുണ്ട്. ഒരു മാസം മുമ്പാണ് ഈ ഉന്നത ആരോഗ്യവകുപ്പിൻ്റെ ഉന്നതതല യോഗം ചേർന്ന് അടിയന്തരമായ യോഗം ചേരാനും അത്തരത്തിൽ ഒരു നിയന്ത്രണത്തിലേക്കും ഉള്ളൊരു നിർദ്ദേശങ്ങൾ നൽകാനും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് നിന്ന് രാജ്യത്താകെ കൊറോണ കേസുകളിൽ 90% കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 24 മണിക്കൂറിടെ 379 കൊറോണ കേസുകളാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. രാജ്യത്ത് 5 മരണം റിപ്പോർട്ട് ചെയ്തപ്പോൾ 2 എണ്ണവും കേരളത്തിലാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.